90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായ തിരുവനന്തപുരത്തെ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ 5 കോർപ്പറേഷനുകളിലും അധ്യക്ഷരായി. തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഒഴികെ 4 LDFനാണ് വിജയം. ആര്യ രാജേന്ദ്രൻ എസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആധികാരികമായിരുന്നു പ്രായക്കുറവുകൊണ്ട് രാജ്യശ്രദ്ധയാകർഷിച്ച ആര്യരാജേന്ദ്രന്റെ വിജയം. 3 സ്വതന്ത്രരുടേതുൾപ്പെടെ 54 വോട്ടുകൾ LDF നേടിയപ്പോൾ ഒരു CPIM അംഗത്തിന്റെ വോട്ട് അസാധുവായി. BJP സ്ഥാനാർത്ഥി സിമി ജ്യോതിഷന് 35 UDFലെ മേരി പുഷ്പത്തിന് 9 വോട്ടും ലഭിച്ചു. കോവിഡ് നിരീക്ഷണത്തിലുള്ള കോൺഗ്രസ് അംഗം വോട്ട് ചെയ്യാൻ എത്തിയിരുന്നില്ല. എന്റെ പരമാവധി കഴിവും അറിവും വിവേകശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരൻ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കോൺഗ്രസ് വിമതൻ MK വർഗീസാണ് ഇടതു പിന്തുണയോടെ തൃശൂരിലെ മേയറായത്. LDF 25 വോട്ടുകൾ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 23 വോട്ടുകൾ. കോഴിക്കോട് 49 വോട്ടുകളോടെ LDFലെ ഡോക്ടർ ബീന ഫിലിപ്പ് മേയറായി. UDFന് 18, NDAക്ക് 6 വോട്ടുകൾ ലഭിച്ചു. കോവിഡ് പോസിറ്റീവായ NDA കൗൺസിലർ തെരഞ്ഞെടുപ്പിന് എത്തിയില്ല. 32 36 വോട്ടുകൾ നേടിയാണ് കൊച്ചിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M അനിൽകുമാറിന്റെ വിജയം. NDAക്ക് 5 വോട്ടുകൾ. ഒരംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കണ്ണൂരിലെ TO മോഹനനാണ് UDFന്റെ സംസ്ഥാനത്തെ ഏക മേയർ. ആകെയുള്ള 55 33 വോട്ട് നേടിയാണ് മോഹനന്റെ വിജയം. UDFന്റെ 1 വോട്ട് അസാധുവായപ്പോൾ വൈകിയെത്തിയ അംഗത്തിന് വോട്ട് ചെയ്യാനായില്ല. കോൺഗ്രസ് വിമതൻ K സുരേഷിന്റെ വോട്ടും UDFന് ലഭിച്ചു. 39 വോട്ടുകൾ നേടി LDFലെ പ്രസന്ന ഏണസ്റ്റാണ് കൊല്ലത്തെ മേയർ. UDFന് 9, BJPക്ക് 5 വോട്ടുകൾ ലഭിച്ചു. BJPയുടെ 1 വോട്ട് അസാധുവായപ്പോൾ STPI അംഗം വിട്ടുനിന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. നറുക്കെടുപ്പ് നടന്ന നഗരസഭകൾ UDFനെ പിന്തുണച്ചപ്പോൾ സ്വതന്ത്രരെ ഒപ്പം നിർത്തി ഇടതുമുന്നണി ചില നഗരസഭകളിൽ അട്ടിമറി ജയം നേടി. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നിന്ന നെടുമങ്ങാട് നഗരസഭയിലെ CPIയും വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ധാരണ ലംഘിച്ച് പരസ്പരം മത്സരിച്ചു. മുനിസിപ്പാലിറ്റികളിൽ പുതിയ അധ്യക്ഷരും ഉപാധ്യക്ഷരും ചുമതലയേറ്റു. ചെയർമാൻ സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പിൽ നറുക്കെടുപ്പ് വേണ്ടിവന്ന കോട്ടയം, കളമശ്ശേരി, പരവൂർ നഗരസഭകൾ UDFനൊപ്പം നിന്നു. കോട്ടയത്ത് സ്വതന്ത്ര ബിൻസി സെബാസ്റ്റിനെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാക്കി UDF ഒപ്പം നിർത്തിയതോടെയാണ് ഇരു മുന്നണികൾക്കും സീറ്റുനില തുല്യമായത്. കളമശ്ശേരിയിൽ സീമാക്കണ്ണനും പരവൂരിൽ പി ശ്രീജയും നഗരസഭാധ്യക്ഷരായി. കോൺഗ്രസ് വിമതരെ ഒപ്പം നിർത്തി പത്തനംതിട്ടയും തൊടുപുഴയും ഇടതുമുന്നണി നേടി. തൊടുപുഴയിൽ ഭരണമുറപ്പിച്ച UDFന് അപ്രതീക്ഷിത ആഘാതമാണ് ഇടതുമുന്നണി നൽകിയത്. കോൺഗ്രസ് വിമതൻ സനീഷ് ജോർജ് ചെയർമാനായത് UDF സ്വതന്ത്ര ജെസ്സി ജോണിയുടെ കൂടി പിന്തുണയിലാണ്. ജെസ്സി ജോണി വൈസ് ചെയർപേഴ്സണുമായി. സ്വതന്ത്ര സന്ധ്യാ മനോജിനെ ചെയർപേഴ്സണാക്കിയാണ് ചങ്ങനാശ്ശേരി UDF നിലനിർത്തിയത്. 3 മുന്നണികൾക്കും 9 സീറ്റ് വീതം ലഭിച്ച മാവേലിക്കരയിൽ സ്വതന്ത്രനായി ജയിച്ച CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി KV ശ്രീകുമാറിനെ ചെയർമാനാക്കി ഭരണം UDF നേടി. പാലായിൽ ആദ്യമായി LDF അധികാരത്തിലെത്തി. കേരള കോൺഗ്രസ് എമ്മിലെ ആന്റോ പടിഞ്ഞാറേക്കരയാണ് ചെയർമാൻ. കൊട്ടാരക്കരയിൽ കേരള കോൺഗ്രസ് ബിയിലെ എ ഷാജു ചെയർമാനായി. കോട്ടയത്തെ 6 5 നഗരസഭകളിലും UDFനാണ് അധ്യക്ഷ സ്ഥാനം. കാഞ്ഞങ്ങാട്ട് 2 ലീഗ് അംഗങ്ങളുടെയും ഷൊർണൂരിൽ ഒരു SDPE അംഗത്തിൻ്റെയും വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിച്ചു. വർക്കലയിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെ LDFലെ KA ലാജി ചെയർമാനായി. കോൺഗ്രസ് അംഗങ്ങളും BJP വിമതൻ ശ്രേയസും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു. നെടുമങ്ങാടും ചെയർമാൻ തെരഞ്ഞെടുപ്പ് UDF ബഹിഷ്കരിച്ചു. പാലക്കാട്ട് BJPയുടെ മുതിർന്ന നേതാവ് വി നടേശന്റെ വോട്ട് CPMന് രേഖപ്പെടുത്തിയതും അബദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി തിരിച്ചെടുക്കാൻ മുതിർന്നതും ബഹളത്തിനിടയാക്കി. തർക്കത്തിനൊടുവിൽ നടേശന്റെ വോട്ട് അസാധുവാക്കി. ആറ്റിങ്ങലിൽ വൈകിയെത്തിയ BJP അംഗത്തിനെ വോട്ട് ചെയ്യുന്ന ഹാളിൽ നിന്ന് പുറത്താക്കി. നെടുമങ്ങാട്ട് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന CPMും CPIയും വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരസ്പരം മത്സരിച്ചു. മുന്നണി ധാരണപ്രകാരം CPIക്കായിരുന്നു വൈസ് ചെയർമാൻ. സ്ഥാനാർത്ഥിയായി എസ് രവീന്ദ്രനെ CPI നിശ്ചയിച്ചതാണ് CPM ഇടയാൻ കാരണം. എസ് രവീന്ദ്രൻ നേരത്തെ CPMലായിരുന്നു. വൈസ് ചെയർമാനായി CPMലെ P ഹരികേശൻ നായരെ തിരഞ്ഞെടുത്തു. ഭൂരിപക്ഷമുണ്ടായിട്ടും BJPയിൽ തർക്കം നിലനിന്ന പന്തളത്ത് സുശീല സന്തോഷ് ചെയർപേഴ്സണായി, രമ്യ വൈസ് ചെയർപേഴ്സണും. ചില നഗരസഭകളിൽ കോവിഡ് ബാധിതരായ കൗൺസിലർമാർ PPE കിറ്റ് ധരിച്ചാണ് വോട്ട് ചെയ്യാനെത്തിയത്.
വിവിധ ബ്യൂറോകൾ നൽകിയ വിവരങ്ങൾ കോർത്ത് 24 തിരുവനന്തപുരം. മുന്നണികൾക്ക് തുല്യ അംഗബലമുണ്ടായിരുന്ന സംസ്ഥാനത്തെ മൂന്ന് നഗരസഭകളിൽ നറുക്കെടുപ്പിലൂടെ യു ഡി എഫിന് ഭരണം ലഭിച്ചു. കോട്ടയം, കളമശ്ശേരി, പരവൂർ നഗരസഭകളിലാണ് യു ഡി എഫിന് ഭാഗ്യം തുണയായത്. കോൺഗ്രസ് വിമതയായ ബിൻസി സെബാസ്റ്റിനെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് കോട്ടയം നഗരസഭയിൽ യു ഡി എഫും എൽ ഡി എഫും തുല്യനിലയിൽ എത്തിയത്. ആദ്യഘട്ടത്തിൽ ഇരുമുന്നണികളും 22 വോട്ടുകൾ നേടി. രണ്ടാം ഘട്ടത്തിലും ഇതേ നില ആവർത്തിച്ചതോടെ നറുക്കെടുപ്പ് നടത്തി. നറുക്ക് വീണ ബിൻസി സെബാസ്റ്റ്യനിലൂടെ യു ഡി എഫ് നഗരസഭ നിലനിർത്തി. കോവിഡ് ബാധിതനായ എൽ ഡി എഫ് കൗൺസിലർ വിട്ടുനിന്നതോടെ കോൺഗ്രസിലെ ബി ഗോപകുമാർ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. കളമശ്ശേരി നഗരസഭയിലും നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫ് ഭരണം പിടിച്ചത്. കോൺഗ്രസിന്റെ സീമാകണ്ണൻ അധ്യക്ഷയും മുസ്ലിം ലീഗിന്റെ സൽമ അബൂബക്കർ നഗരസഭാ ഉപാധ്യക്ഷയുമായി. പി ശ്രീജയ്ക്ക് നറുക്ക് വീണതോടെയാണ് കൊല്ലം പരവൂർ നഗരസഭയിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോട്ടയം. കൊച്ചി കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ ചൊല്ലി കൌൺസിൽ ഹാളിൽ യു ഡി എഫ് എൽ ഡി എഫ് അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് നേരം വൈകിയെത്തിയ ഇടതുമുന്നണി കൌൺസിലർമാരെ കൌൺസിൽ ഹാളിൽ പ്രവേശിക്കാൻ അനുവദിച്ചുവെന്നാരോപിച്ച് യു ഡി എഫ് പ്രതിഷേധിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത് 2 മണിക്കായിരുന്നു. എന്നാൽ എൽ ഡി എഫ് അംഗങ്ങൾക്ക് വേണ്ടി വരണാധികാരിയായി ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നുവെന്നാരോപിച്ച് യു ഡി എഫ് കൌൺസിലർമാർ നടത്തിയ പ്രതിഷേധമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. വൈകിയെത്തിയ എൽ ഡി എഫ് അംഗങ്ങൾ കൌൺസിൽ ഹാളിൽ കയറുന്നത് തടയാൻ യു ഡി എഫ് അംഗങ്ങൾ വാതിലുകൾ അകത്തുനിന്ന് പൂട്ടി. പക്ഷേ എൽ ഡി എഫ് അംഗങ്ങൾ ബലം പ്രയോഗിച്ച് അകത്തുകടന്നു. വൈകിയെത്തിയ എൽ ഡി എഫ് കൌൺസിലർമാർ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നത് തടയാൻ യു ഡി എഫ് അംഗങ്ങൾ ശ്രമിച്ചതോടെ കയ്യാങ്കളിയായി. കയ്യാങ്കളിയിൽ രജിസ്റ്ററിന്റെ പേജുകൾ കീറി. വൈകി വന്ന അംഗങ്ങളെ പുറത്താക്കണമെന്ന യു ഡി എഫ് ആവശ്യം വരണാധികാരിയായ കളക്ടർ തള്ളി. സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, നിയമപരമായിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ തന്നെ നാം മുമ്പോവും. യാർക്കാരും പ്രശ്നമുണ്ടെങ്കിൽ ഒരു ലീഗൽ കോഴ്സ് എടുക്കാൻ പറ്റും. നാം കറക്റ്റായ പ്രൊസീജർ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ആദ്യ റൌണ്ടിൽ ആർക്കും ജയിക്കാനാവശ്യമായ വോട്ടുകൾ കിട്ടിയില്ല. ഇതോടെ രണ്ടാം റൌണ്ട് വോട്ടിംഗ് വേണ്ടി വന്നു. എന്നാൽ കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് രണ്ടാം റൌണ്ട് വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതോടെ സിപിഐയിലെ കെ എ എൻ സി ആർ ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. സഹിന ആന്റണി, 24 കൊച്ചി. ആലപ്പുഴയിലെ പരസ്യ പ്രതിഷേധത്തിൽ 3 ബ്രാഞ്ച് സെക്രട്ടറിമാരെ പുറത്താക്കി. പി പ്രദീപ്, സുകേഷ്, പി പി മനോജ് എന്നിവരെയാണ് പുറത്താക്കിയത്. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് ഒരു കൂട്ടം പ്രവർത്തകർ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ പരസ്യ പ്രതിഷേധം നടത്തിയത്. ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ കെ കെ ജയമ്മയെ ഒഴിവാക്കി സൌമ്യരാജിനെ അധ്യക്ഷയാക്കിയതാണ് പ്രതിഷേധത്തിന് കാരണം. കെ കെ ജയമ്മയുടെ നെഹ്റു ട്രോഫി വാർഡിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരാണ് സൌമ്യരാജിനെ അധ്യക്ഷയാക്കിയ സിപിഐഎം ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ പരസ്യമായി മുദ്രാവാക്യമുയർത്തിയത്. സൌമ്യരാജിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ ചില അഭിപ്രായ ഭിന്നതകൾ ഉയർന്നു വന്നിരുന്നു. കണ്ണൂരിലെ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കം. പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ സഞ്ചരിച്ച വാഹനം യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു. ഡെപ്യൂട്ടി മേയറെ തീരുമാനിച്ചത് ഐക്യകണ്ഠേനയാണെന്ന് ലീഗ് നേതൃത്വം. ഇയാളെ പോലെ തന്നെയാണ് ലീഗിനെ നശിപ്പിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കെ ഷബീനയെ ലീഗ് തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം. യു ഡി എഫ് യോഗം കഴിഞ്ഞിറങ്ങിയ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ അബ്ദുൽ ഖാദർ മൗലവിയുടെ വാഹനം യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരിയും വാഹനത്തിലുണ്ടായിരുന്നു. ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ കാറിന് മുകളിൽ പ്രതിഷേധക്കാർ കരിങ്കൊടിയും കെട്ടി. മൂന്ന് പേരുകളാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ലീഗ് പരിഗണിച്ചിരുന്നത്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഞായറാഴ്ച രാത്രി ഷബീനയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ആദ്യം പരിഗണിച്ചിരുന്ന ഷമീമയെ തഴഞ്ഞ് ഷബീനയെ ഡെപ്യൂട്ടി മേയറാക്കാൻ തീരുമാനിച്ചത് ഏകപക്ഷീയമായിട്ടാണെന്നാണ് ആരോപണം. യൂത്ത് ലീഗ് കണ്ണൂർ മേഖലാ ജനറൽ സെക്രട്ടറി റാഷിദ് തായത്തെരുവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എന്നാൽ ഐക്യകണ്ഠേനയാണ് തീരുമാനമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. പ്രതിഷേധക്കാർക്കെതിരെയുള്ള നടപടി പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും അബ്ദുൽ കരീം ചേലേരി. അതിലൊരു പ്രതിഷേധത്തിന് വലിയ കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗ് പാർട്ടിക്ക് എന്തൊക്കെ
മാനദണ്ഡ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ചുള്ള ധാരണ ജില്ലാ പാർലമെന്ററി ബോർഡിനുണ്ട്. അഭിപ്രായങ്ങൾ സ്വാഭാവികമായും എല്ലാ തലങ്ങളിൽ നിന്നും വരാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിനിടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ റാഷിദ് അടക്കമുള്ളവർ യൂത്ത് ലീഗ് ഭാരവാഹിത്വം രാജിവെച്ചിട്ടുണ്ട്. 24 കണ്ണൂർ. പാലക്കാട് നഗരസഭയിൽ ബിജെപി കൌൺസിലർ വോട്ടുമാറി ചെയ്തു. വോട്ടുമാറി ചെയ്ത ബിജെപി കൌൺസിലർ വി നടേശൻ ബാലറ്റ് തിരികെ എടുത്തതാണ് ബഹളത്തിനിടയാക്കിയത്. നടേശന്റെ വോട്ട് അസാധുവാണെന്ന് പ്രഖ്യാപിച്ചതോടെ രഹസ്യ ബാലറ്റ് വഴി നടപടികൾ പൂർത്തിയാക്കി. 27 വോട്ടു നേടി ബിജെപിയിലെ കെ പ്രിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭയിലെ മൂന്നാം വാർഡ് കൌൺസിലർ വി നടേശനായിരുന്നു വിവാദ താരം. വോട്ട് രേഖപ്പെടുത്തി ബാലറ്റ് മുകളിലേക്ക് ഉയർത്തിക്കാട്ടിയ ശേഷം വരണാധികാരിക്ക് മുന്നിൽ നിന്ന് നടേശൻ ബാലറ്റ് തിരികെ എടുത്തു. ഇത് കൈയോടെ പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയതോടെ പ്രതിഷേധം. അബദ്ധവശാൽ പേരുമാറി വോട്ട് ചെയ്തു എന്ന വിശദീകരണമാണ് നടേശൻ നൽകിയത്. പേരുമാറി പട്ടികയിൽ ആദ്യമുള്ള LDF സ്ഥാനാർത്ഥി ഉഷയ്ക്കാണ് നടേശൻ വോട്ട് ചെയ്തത്. അബദ്ധം കണ്ടുപിടിച്ച BJP അംഗങ്ങൾ ഇത് നടേശന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ നാടകീയ രംഗങ്ങൾ. ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു. ബാലറ്റ് തിരികെ എടുത്തിട്ടില്ലെന്നും വരണാധികാരിക്ക് മുന്നിൽ സമർപ്പിച്ചെന്നും BJP നിലപാടെടുത്തതോടെ പരസ്പരം വാക്കേറ്റം. പുതിയ ബാലറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP അംഗങ്ങൾ ബഹളം വെച്ചെങ്കിലും നിരസിച്ചു. ബാലറ്റ് തിരികെ ഏൽപ്പിക്കാത്തിടത്തോളം നടേശന്റെ വോട്ട് അസാധു എന്ന് വരണാധികാരി പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷം ശാന്തരായി. തുടർന്ന് രഹസ്യ ബാലറ്റിലൂടെ വോട്ടെടുപ്പ് തുടരുകയായിരുന്നു. ഒരു വോട്ട് അസാധുവായതോടെ BJP 27 വോട്ട് കിട്ടി. UDF 16, LDF 7 വോട്ടും ലഭിച്ചു. ഒരു കോൺഗ്രസ് വിമതൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. എന്നാൽ മറ്റൊരു കോൺഗ്രസ് വിമതനായ ഭവദാസ് UDF തന്നെ വോട്ട് ചെയ്തു. 24 പാലക്കാട്. തിരുവനന്തപുരം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട 21-കാരി ആര്യ രാജേന്ദ്രന് അഭിനന്ദനവുമായി പ്രമുഖർ. മോഹൻലാലിന് പിന്നാലെ കമൽഹാസൻ, വ്യവസായികളായ ഗൗതം അദാനി, ആനന്ദ് മഹീന്ദ്ര, ശശി തരൂർ എന്നിവരും ആര്യയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. നമസ്തേ, ഒരുപാട് സ്നേഹം, പ്രാർത്ഥന, കൺഗ്രാജുലേഷൻ. തീർച്ചയായിട്ടും വലിയ സന്തോഷം. മോഹൻലാലിനു പിന്നാലെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർക്ക് അഭിനന്ദനവുമായി ഉലക നായകൻ കമൽഹാസനും രംഗത്തെത്തി. ആര്യയ്ക്ക് എല്ലാവിധ ആശംസകളും. തമിഴ്നാട്ടിലും മാറ്റത്തിന് ശ്രമിക്കുകയാണ്, കമൽഹാസൻ ട്വിറ്ററിൽ കുറിച്ചു. ആര്യയുടെ സ്ഥാനലബ്ധി തികച്ചും അതിശയകരമെന്ന് വ്യവസായ ഭീമൻ ഗൗതം അദാനി. ഇതാണ് അവിശ്വസനീയമായ ഇന്ത്യ. യുവരാഷ്ട്രീയ നേതാക്കൾ അവരുടേതായ വഴി തുറക്കുന്നതും മറ്റുള്ളവരെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നതും ഇങ്ങനെയാണ്. ആര്യ രാജേന്ദ്രന്റെ വീഡിയോ പങ്കുവച്ച് അദാനി ട്വീറ്റ് ചെയ്തു. ആര്യ പ്രചോദനമെന്ന് വ്യവസായി ആനന്ദ് മഹീന്ദ്ര. രാജ്യത്തെ നയിക്കേണ്ട 51% വരുന്ന യുവജനങ്ങളുടെ പ്രതിനിധിയായ ആര്യ രാജേന്ദ്രന് ഊഷ്മളമായ അഭിനന്ദനമാണ് തിരുവനന്തപുരം MP കൂടിയായ ശശി തരൂർ കൈമാറിയത്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. LDF സർക്കാരിനെ പിന്തുണച്ച സമസ്ത മുഷാവർ അംഗം ഉമർ ഫൈസി മുഖത്തെ തള്ളി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയുടെ നിലപാട് പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സമസ്തയെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചു. അഭിപ്രായങ്ങളും നിലപാടുകളും പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ഔദ്യോഗികമായി തന്നെ അറിയിക്കുമെന്നും സമസ്ത വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പോരായ്മകളുണ്ടെങ്കിലും ഇടതു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം സമൂഹത്തിന് നൽകുന്ന പിന്തുണ മറക്കാനാകില്ലെന്നുമായിരുന്നു സമസ്ത മുഷാവറാംഗം ഉമർ ഫൈസി മുക്കം ഇന്നലെ പ്രതികരിച്ചത്. കോഴിക്കോട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും ജമാഅത്ത് ഇസ്ലാമിയെ ഒഴിവാക്കിയ നിലപാടിനെയും അദ്ദേഹം പിന്തുണച്ചു. ജമാഅത്തിനെ കൂട്ടുപിടിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ എതിർക്കുമെന്ന ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവന ഏറെ രാഷ്ട്രീയ ചർച്ചകളിലേക്കും വഴിവെച്ചു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി സമസ്ത അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ രംഗത്തെത്തിയത്. സമസ്തയുടെ നിലപാട് പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സമസ്തയെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചു. സമസ്തയുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ഔദ്യോഗികമായി തന്നെ അറിയിക്കും. വ്യക്തികളുടെ അഭിപ്രായങ്ങൾ സമസ്തയുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യരുതെന്നും ജിഫ്രി തങ്ങൾ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. 24 കോഴിക്കോട്. സഭാതർക്കത്തിൽ വിട്ടുവീഴ്ചകളോടെയുള്ള സമീപനം സ്വീകരിച്ച് സമാധാനം ഉറപ്പാക്കാനുള്ള സാഹചര്യമുണ്ടാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലങ്കര സഭാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. മലങ്കര സഭാതർക്കം സംബന്ധിച്ച എല്ലാ വിഷയങ്ങളും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചതായി ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. നാളെ യാക്കോബായ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും.
മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് ഓർത്തഡോക്സ് നേതൃത്വത്തെ ആദ്യം ശ്രവിച്ചത്. ശേഷം മിസോറാം ഗവർണർക്കൊപ്പം ഓർത്തഡോക്സ് സംഘം പ്രധാനമന്ത്രിയെ കണ്ടു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് സിനറ്റ് സെക്രട്ടറി, കണ്ടനാട്, ഈസ്റ്റ് ഭദ്രാസന മെത്രോപൊലിത്ത, ഡൽഹി ഭദ്രാസന മെത്രോപൊലിത്ത എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇരുസഭകളും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരമൊരുക്കണമെന്ന് സംഘം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. വിട്ടുവീഴ്ചകൾ ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്ന അഭിപ്രായമായിരുന്നു പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നത്. അത് അദ്ദേഹം ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തോട് നിർദ്ദേശിച്ചു. വിഷയം താൻ അതീവ ശ്രദ്ധയോടെയാണ് പരിഗണിക്കുന്നത്. ഇക്കാര്യത്തിൽ സമവായമുണ്ടാക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. നാളെ യാക്കോബായ സഭാ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. ഇരുസഭകളും മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശകൾ പരിഗണിച്ചാകും സർക്കാർ സമവായ മാർഗം നിർദ്ദേശിക്കുക. ജനുവരി ആദ്യവാരം കത്തോലിക്ക സഭാ പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ എല്ലാ കാറ്റഗറിയിലും 12% സംവരണം ആവശ്യപ്പെട്ട സമസ്ത. ഇതുൾപ്പെടെ 15 നിർദ്ദേശങ്ങളടങ്ങിയ നിവേദനം മലപ്പുറത്ത് നടന്ന കേരള പര്യടന പരിപാടിയിൽ സമസ്ത നേതാക്കൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. അതേസമയം സഭാതർക്കവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനത്തോട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം വേദനയുണ്ടാക്കിയതായി ആരോപിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭാ പ്രതിനിധിയും രംഗത്തെത്തി. തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ എല്ലാ കാറ്റഗറികളിലും എല്ലാ തസ്തികകളിലും മുസ്ലിം വിഭാഗത്തിന് 12% സംവരണം ഉറപ്പുവരുത്തണമെന്നാവശ്യമാണ് സമസ്ത മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം വേദിയിൽ മുന്നോട്ട് വെച്ചത്. നിലവിൽ സംവരണം ലഭിക്കുന്നവർക്കും കുറവ് വരുത്തില്ലെന്ന് ഉറപ്പു നൽകിയതായും മുഖ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചതായും സമസ്ത പ്രതിനിധികൾ പ്രതികരിച്ചു. ഈ സംവരണവുമായി ബന്ധപ്പെട്ട പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ ഒരു നിലക്കും നഷ്ടപ്പെടാത്തൊരു സാഹചര്യമായിരിക്കണം. സമസ്ത നിർദ്ദേശം വെച്ചിട്ടുള്ളതിനെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അതേസമയം പരിപാടിക്കിടയിൽ മുഖ്യമന്ത്രി വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിച്ചുവെന്ന വിമർശനവുമായി ഓർത്തഡോക്സ് സഭാ പ്രതിനിധി രംഗത്ത് വന്നു. സഭാ തർക്കത്തിലും സംവരണ വിഷയത്തിലുമുള്ള ചോദ്യങ്ങളോട് മുഖ്യമന്ത്രിയുടെ മറുപടി വേദനിപ്പിച്ചുവെന്നും സംഭവത്തിൽ ദുഃഖമുണ്ടെന്നും മലങ്കര ഓർത്തഡോക്സ് സഭ മലബാർ ഭദ്രാസനം സെക്രട്ടറി ഫാദർ തോമസ് കുര്യൻ താഴയിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു. മലങ്കര സഭയ്ക്ക് സുപ്രീം കോടതിയിൽ കൂടി അവകാശപ്പെട്ടതായിട്ടുള്ള പള്ളികൾ ഞങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നുള്ള ധ്വനിയിൽ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെയല്ല, വിധിയിൽ കൂടി ലഭിച്ചതായിട്ടുള്ള പള്ളികൾ ഞങ്ങൾക്ക് ഏറ്റെടുത്ത് തരേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അതിനെ ആ മറ്റു രീതിയിൽ പിന്നെ വ്യാഖ്യാനിക്കുന്ന ഒരിക്കലും ശരിയല്ല. ജില്ലയിലെ മതസാമുദായിക നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ, വ്യവസായ പ്രമുഖർ, സംരംഭകർ തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധരുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 24, മലപ്പുറം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ തിരിച്ചടിയുണ്ടായില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി തരീഖ് അൻവർ. ചിലയിടങ്ങളിൽ ബൂത്ത്തലം മുതൽ DCC നേതൃത്വം വരെ പുനഃസംഘടനയുണ്ടാകുമെന്നും UDF പുനഃസംഘടനയില്ലെന്നും തരീഖ് അൻവർ പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയെ നേതൃനിരയിൽ സജീവമാക്കണമെന്ന ആവശ്യവുമായി ഘടകകക്ഷി നേതാക്കൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിയ AICC സംഘം UDFന് കനത്ത തിരിച്ചടിയില്ലെന്നാണ് കണ്ടെത്തിയത്. വോട്ട് വിഹിതത്തിൽ നേരിയ വ്യത്യാസമാണ് LDFഉം UDFഉം തമ്മിലുള്ളത്. പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സംസ്ഥാനത്ത് 3 മേഖല തിരിച്ച AICC സെക്രട്ടറിമാർക്ക് ചുമതല നൽകിയതായി താരിഖ് അൻവർ. കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാ ഗാന്ധിജി ഹാസ് അപ്പോയിന്റഡ് 3 സെക്രട്ടറീസ് ഫോർ കേരള അഫയേഴ്സ്. DCCകൾക്കെതിരെ പരാതി കിട്ടിയിട്ടുണ്ട്. ജില്ലാ തലത്തിൽ പുനഃസംഘടനയുണ്ടാകും. നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്നും താരിഖ്. ദ പെർഫോമൻസ് ഓഫ് ദ ലോക്കൽ ലെവൽ കമ്മിറ്റീസ്, ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ ഓർ മണ്ഡൽ ലെവൽ. If it will be necessary to change the local committee, we will, with the consent of the PCC president, we will do this. ഉമ്മൻചാണ്ടി മുഖ്യധാരയിൽ വേണമെന്ന AICC സംഘത്തോട് ആവശ്യപ്പെട്ട RSPയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അടക്കം ഘടകകക്ഷികൾ രംഗത്തെത്തി. രാഷ്ട്രീയമായും സംഘടനാപരമായുമുള്ള കുറെ അധികം തിരുത്തലുകൾ ഈ കാര്യത്തിൽ ആവശ്യമാണ്. അത് ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് മുന്നണിക്കുള്ളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യോജിച്ച് നീങ്ങണം. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് അവസാനിപ്പിക്കണം. കോൺഗ്രസ് ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കണമെന്നും സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കണമെന്നും ലീഗ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പൊതുവായ ഞങ്ങളുടെ അഭിപ്രായം, അല്ല ഒരു പേരും
ഇട്ട് കളിക്കാനോ വർത്തമാനം പറയാനോ ഞങ്ങൾ പോയിട്ടില്ല. നേതൃനിരയിൽ തൽക്കാലം അഴിച്ചുപണിയില്ലെങ്കിലും ജില്ലാതലം മുതൽ അടിത്തട്ടിൽ പ്രവർത്തനം വിപുലീകരിക്കാനാണ് നീക്കം. 24 തിരുവനന്തപുരം. മാണി സി കാപ്പന് പാലാ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പി ജി ജോസഫ്. ഇത് സംബന്ധിച്ച് ചർച്ച നടന്നു കഴിഞ്ഞെന്നും പി ജി ജോസഫ് വ്യക്തമാക്കി. ഇപ്പുറത്ത് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷ. ഞങ്ങൾ പശ്ചാത്തലം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ പാലാ സീറ്റും ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും. കേന്ദ്ര കാർഷിക നിയമ ഭേദഗതിക്കെതിരെ വ്യാഴാഴ്ച നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകി. ഈ മാസം 23 സഭ വിളിക്കാനുള്ള മന്ത്രിസഭാ ശുപാർശ നേരത്തെ ഗവർണർ നിരാകരിച്ചിരുന്നു. പിന്നാലെ മന്ത്രിസഭാ യോഗം കൂടി 31 സഭാ സമ്മേളനം വിളിക്കാൻ ശുപാർശ ചെയ്തു. മന്ത്രിമാരായ എ കെ ബാലനും വി എസ് സുനിൽകുമാറും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ചയിലും സർക്കാർ വിശദീകരണത്തിലും തൃപ്തനായതിനെ തുടർന്നാണ് ഗവർണർ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നൽകിയത്. ഈ വർഷത്തെ കെ വിജയരാഘവൻ മാധ്യമ പുരസ്കാരം പ്രമുഖ മാധ്യമ പ്രവർത്തകനും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർക്ക്. മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കൊപ്പം ടെലിവിഷൻ മാധ്യമ പ്രവർത്തനത്തെ ആധുനികവൽക്കരിക്കുന്നതിലുള്ള പങ്കും പരിഗണിച്ചാണ് അവാർഡ്. 15,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് വിജയരാഘവൻ സ്മാരക സമിതി അറിയിച്ചു. കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്ററും സൈദ്ധാന്തികനുമായിരുന്ന കെ വിജയരാഘവന്റെ സ്മരണയ്ക്കായി വിജയരാഘവൻ സ്മാരക സമിതി സംസ്ഥാനത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കാണ് പുരസ്കാരം നൽകി വരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സമിതി യോഗമാണ് ആർ ശ്രീകണ്ഠൻ നായരെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. മാധ്യമ പ്രവർത്തനത്തെ സമഗ്ര സംഭാവനയ്ക്കൊപ്പം ടെലിവിഷൻ മാധ്യമ പ്രവർത്തനത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ വഹിച്ച നിസ്തുലമായ പങ്കും പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് സമിതി പ്രസിഡന്റ് കെ ജി പരമേശ്വരൻ നായരും സെക്രട്ടറി വി എസ് രാജേഷും അറിയിച്ചു. മാധ്യമരംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കൊപ്പം ടെലിവിഷൻ ജേർണലിസത്തെ അദ്ദേഹം ആധുനികവൽക്കരിക്കുകയും അത് വളരെ നിസ്തുലമായ രീതിയിൽ അതിൽ വലിയ മാറ്റങ്ങൾ മറ്റ് പല ചാനലുകൾക്കും പിന്തുടരേണ്ട രീതിയിലേക്ക് 24 പിന്തുടരേണ്ട രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ശ്രീ ആർ ശ്രീകണ്ഠൻ നായരെ അവാർഡിന് അർഹനാക്കിയത്. ഫ്ലവേഴ്സ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ കേരളവർമ്മ കോളേജിൽ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് ആകാശവാണിയിൽ റേഡിയോ ബ്രോഡ്കാസ്റ്ററായി ചേർന്ന അദ്ദേഹം സ്റ്റേഷൻ ഡയറക്ടർ പദവിയിലടക്കം 18 അവിടെ പ്രവർത്തിച്ചു. ദൂരദർശനിലും അവതാരകനായിരുന്നു. പിന്നീട് ഏഷ്യാനെറ്റ് ചാനലിന്റെ വൈസ് പ്രസിഡന്റായി, തുടർന്ന് മഴവിൽ മനോരമയുടെ എന്റർടൈൻമെന്റ് ഓപ്പറേഷൻസിന്റെ കൺസൾട്ടന്റായി പ്രവർത്തിച്ചു. 3.5 നീളുന്ന ഔദ്യോഗിക ജീവിതത്തിൽ അനവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ആർ ശ്രീകണ്ഠൻ നായർ ദൈർഘ്യമേറിയ ടോക്ക് ഷോ നടത്തി ഗിന്നസ് റെക്കോർഡും നേടിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. 24 വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.